ഹായ്, ഞാൻ ഹാപ്പി ജയരാജ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കണ്ടൻസ്ഡ് മിൽക്കിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, എന്ത് ഡിഷ് നമ്മൾ ഉണ്ടാക്കുമ്പോഴും അതിനൊരു ടേസ്റ്റ് മേക്കർ, നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും അതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അത് ലാസ്റ്റ് നമ്മൾ അത് ആഡ് ചെയ്യുമ്പോഴാണ് അതിന് ഫിനിഷിങ് ടച്ച് വരുന്നത്. അത് അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കണ്ടൻസ്ഡ് മിൽക്ക്. നമ്മൾ പലപ്പോഴും മിൽക്കിനെ ആശ്രയിച്ച് ചെയ്യുന്ന ഇപ്പോൾ പല ഡിഷസും ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ പാൽപ്പായസം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ലാസ്റ്റ് നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ അതിനൊരു നല്ല വേറെ ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുന്ന ഒരു കാര്യമാണ്. അതിനൊരു ബ്രാൻഡഡ് നെയിം നമ്മൾ എപ്പോഴും പറയും, മിൽക്ക് മെയ്ഡ്. അതാണ് നമ്മളെ മനസ്സിൽ എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓടിയെത്തുക. കാരണം അവർ ശരിക്കും അടക്കി വാണിക്കുന്ന ഒരു സംഭവമാണ്, മിൽക്ക് മെയ്ഡാണ് ഒഴിക്കാൻ പറയുക. അല്ലാണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് നമ്മൾ പറയാൻ നമ്മളെ നാവിൻ്റെ തുഞ്ചത്ത് വരാറില്ല. അപ്പോൾ ആ ടേസ്റ്റ് അത് നമ്മൾക്ക് ഒറിജിനലായിട്ട് നമുക്ക് ഒരു നമ്മളെന്താ പറയുക, ഒരു വേറെ ഒരു ഇതും അതിൽ കേടാവാതിരിക്കാൻ നമ്മളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. കുട്ടികൾക്ക് പറ്റാത്ത ഒരു സാധനവും ഞാൻ അതിൽ ചേർക്കണില്ല. നമുക്ക് അങ്ങനെ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ അത് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അത് കുറച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കി ഫ്രിഡ്ജിലോ മറ്റോ ഒക്കെ സൂക്ഷിച്ചാൽ ഇത് ലോങ് ലാസ്റ്റായിട്ട് ഇരിക്കില്ല, ഇത് കുറച്ച് നാളേ ഇരിക്കുള്ളൂ. നമ്മൾ അങ്ങനെയുള്ളോ, അങ്ങനത്തെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ കുറച്ച് നാളല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അത് അവർ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ രീതിയിൽ ചെയ്യുമ്പോൾ അതിൽ മിൽക്ക് മാത്രമല്ല യൂസ് ചെയ്യുക, അതിൽ കോൺഫ്ലോർ അങ്ങനെയുള്ള സ്റ്റാർച്ച് കൂടി അതിൽ ആഡ് ചെയ്തിട്ടാണ് അതിനൊരു തിക്നെസ് കൊടുക്കുക. അല്ലാതെ പാല് തന്നെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ലാഭം കിട്ടില്ല. അതുകൊണ്ട് അവരങ്ങനെ ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഒറിജിനലായിട്ട് നമുക്ക് കുട്ടികൾക്ക് കഴിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയവർക്ക് കഴിക്കാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ പാൻ വെച്ചു, പാല് 2 കപ്പ്. നല്ല നാടൻ പാല് കിട്ടിയാൽ നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടണ മാതിരി പാല് 2 കപ്പ് ഒഴിക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര, ഷുഗറ് 1 കപ്പ് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് കുറച്ച് നോക്കിയാ കേട്ടോ, ഞങ്ങൾ കുറച്ച് ദിവസമായി ഇത് കഴിക്കാൻ തുടങ്ങിയിട്ടേ. അപ്പം ഞങ്ങൾ ഇത്തിരി ഷുഗർ കുറച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ 2 കപ്പ് പാലിന് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. മധുരമില്ലെങ്കിൽ ഇത് ശരിയാവില്ല. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് നോക്കാം. പാലൊറൊഴിച്ച് തൈരുണ്ടാക്കുന്ന തൈരിൽ നിന്നും വെണ്ണ ഉണ്ടാക്കുന്ന വെണ്ണ വീണ്ടും പാലിലൊഴിച്ച് കൊടുക്കുന്ന ഒരു സംഭവം. ഇത് ഇനി കുറച്ച് നേരം ഇളക്കണം കേട്ടോ, കളറ് മാറി അതൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിക്ക് വരണം. ഇത് ഒത്തിരി അടി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. പിന്നെ അത് തീ കൂട്ടി വെക്കാനും പറ്റില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പാലുണ്ടല്ലോ, അത് തിളച്ച് പോവും. അപ്പോൾ പാലടുപ്പത്ത് വെച്ചിട്ട് ഒരിക്കലും പോകാൻ പാടില്ല എന്ന് പറയണ കാര്യം അറിയാമല്ലോ. അപ്പം ഇനി 2 ഡ്രോപ്പ് വാനില എസൻസ്. വാനില എസൻസ് ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്ലേവർ വരില്ല. നമ്മൾ ഇത് ചേർക്കാതെ ഉണ്ടാക്കി കൊടുത്ത പിള്ളേർ സമ്മതിക്കില്ല ഇതല്ല എന്ന് പറയും. ഇപ്പം നല്ല മണമൊക്കെ വന്നു.
നല്ലൊരു കളർ മാറി തുടങ്ങിയില്ല, കണ്ടില്ലേ? ഇത് തിക്കായിട്ട്, കുറച്ച് തിക്കായിട്ട് വരണം. നല്ല തിക്കായിട്ട് വരുമ്പോൾ ചൂടാറിയതിന് ശേഷം ഐസ്ക്രീം ട്രയല ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ അങ്ങനെ ചെയ്ത് കഴിക്കാറുണ്ട്, ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. പിള്ളേർക്കൊക്കെ ചെയ്യാട്ടോ. ഏകദേശം ആയി തുടങ്ങി, കണ്ടില്ലേ? അതിൻ്റെ ഒരു ചേഞ്ച് കണ്ടില്ലേ? ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കും. വിഷുവൊക്കെ ഇല്ല വരുന്നത്, നമുക്കിത് കുറച്ച് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. പാൽപ്പായസമൊക്കെ ഉണ്ടാക്കാം. കളർ ഇങ്ങനെ മാറി മാറി മാറി, ഇങ്ങനെ ആദ്യത്തെ ആ കളറിൽ നിന്ന് ഇത്തിരി ഡാർക്കായി ഡാർക്കായി വരുന്നു കണ്ടോ. ഇപ്പം ശരിയായി, കറക്റ്റ് ഉണ്ടല്ലേ? അതെ, ഞാനൊരു ഡിഷിലേക്ക് പകർത്താണ്. നോക്കിയേ അതിൻ്റെ കൺസിസ്റ്റൻസി, നോക്കിയേ കണ്ടോ? ആ പാലിൻ്റെയും ഇതിൻ്റെയും കളർ ചേഞ്ച് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനവിടെ പാൽ വെച്ചിരിക്കുന്നത്. നമ്മളിത് ഉണ്ടാക്കിയതൊക്കെ കണ്ടല്ലോ, നിങ്ങളിനി വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പം അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയേ കണ്ട, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റാണോന്ന് അറിയാൻ വീട്ടിൽ വല്ല പിള്ളേരും അവിടെ ഇട്ടോ നോക്കി അവരൊന്ന് വിളിച്ചേ. അവർ വിളിച്ചിട്ട് ഇത്തിരി കൊടുത്തു കേട്ടോ. അപ്പോൾ കൊടുത്തിട്ട് അവർ പറയും ഇത് കറക്റ്റാണോ അല്ലേ എന്ന്. അവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ്, കറക്റ്റ് ടേസ്റ്റ് എന്താണ്. നമ്മളായാലും ഇത്തിരി പായസത്തിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുണ്ടെങ്കിൽ നമ്മളതൊന്ന് വയലൊഴിച്ചിട്ടേ കൊണ്ടു നോക്കിയുള്ളൂ, പിന്നെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ചുണ്ടാക്കി വെച്ചോ. അധികം ഉണ്ടാക്കി വെച്ച് നമ്മൾ കഴിച്ചാലും ബുദ്ധിമുട്ടാണ്, എന്നാലും ഇപ്പോൾ വിഷുവൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ കുറേയൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പാൽപ്പായസം ഉണ്ടാക്കാം. പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇത് മസ്റ്റാണ്. അപ്പോൾ ഇത് കൂട്ടിയിട്ട് നമുക്ക് പുഡിങ്ങോ എന്തിനു വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഇത് കഴിക്കുക, എന്നിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്തരം കാര്യങ്ങളൊന്നും മറക്കരുത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ റെസിപ്പി കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ കാണുക, അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക, ചെയ്തു നോക്കുക. ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കിയില്ലേ, എങ്ങനെയുണ്ടായിരുന്നു ചമ്മന്തിപ്പൊടി? നന്നായില്ലേ? കുറച്ച് പേരൊക്കെ പറഞ്ഞു ചമ്മന്തി നന്നായി എന്നൊക്കെ. കുറേ പേര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളും എല്ലാവരും ഉണ്ടാക്കുക, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കേ.